തൃശൂർ എൽത്തുരുത്തിലുള്ള രാമകൃഷ്ണൻ ചേട്ടൻ്റെ വീട്, നീഹാരം എന്ന് പറഞ്ഞ ഈ വീടിനകത്ത് ചെടികൾ കൊണ്ട് ഒരു അത്ഭുത രോഗം തന്നെയാണ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. ചെറുതും വലുതുമായ ഒട്ടേറെ ഇനം ചെടികളാണ്, 400-ലധികം വെറൈറ്റികളാണ് ഈ വീട്ടിൽ ഉള്ളത്. കൂടാതെ എടുത്തു പറയേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ഇതെല്ലാം നോക്കുന്നതും പരിപാലനവും എല്ലാം തന്നെ. ഈ ഒരു ചെടിയുണ്ടോ, ഇതിൻ്റെ വിലയൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. അത്രയധികം വിലയുണ്ട്, 100,000 രൂപയിലധികം വിലയുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത് വിശ്വസിച്ചെന്ന് വരില്ല. പക്ഷേ അങ്ങനെയാണ്. ഇത്തരത്തിൽ ചെറുതും വലുതുമായ ഒട്ടേറെ ചെടികളാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ ഭംഗിയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരേ ഒരാളാണ്, അതാണ് രാമകൃഷ്ണൻ ചേട്ടൻ. അദ്ദേഹം ഇവിടെ എപ്പോഴും, എപ്പോൾ നമ്മൾ ഈ വഴി വന്നാലും ചെടികളെയൊക്കെ പരിചരിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ചേട്ടാ, സുഖാണോ? പരമസുഖം. എന്തുണ്ട് ചെടികളുമായുള്ളൊരു സഹവാസം? ഈ ചെടികളാണ് എൻ്റെ ജീവിതം, ചെടിയിൽ എനിക്ക് ജീവിതമില്ല. എങ്ങനെയാ നമ്മൾ ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയാ? ഈ ഒരു വീട് കാണുമ്പോൾ ഇതിലൂടെ പോകുന്ന ആരും ഒന്ന് ശ്രദ്ധിക്കും, ഇത് ഈ വീട് ശ്രദ്ധിക്കാതെ കടന്നു പോകാൻ പറ്റില്ല ഇതിലെ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്? തുടക്കം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതലേ ചെടിയോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അത് ഇടയ്ക്ക് ഓരോ സമയത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ എൻ്റെ സ്ഥിരമായി കാക്ടി എന്ന് പറയും, കാക്ടൈ കള്ളിച്ചെടി, കള്ളിച്ചെടിയുടെ ഒരു കളക്ഷനുള്ള ആളായിരുന്നു ഞാൻ. അതായത് വളരെ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് ഉണ്ടാക്കിയിട്ട് 400 വെറൈറ്റി വരെ സംഘടിപ്പിച്ചു കള്ളിച്ചെടി. അതായത് അതിൻ്റെ കോസ്റ്റൊക്കെ നോക്കി ടൂണ വളരെ ഇതാണ്. പക്ഷേ പുതിയൊരു വെറൈറ്റി എവിടെ കിട്ടാണ്ടോ? അപ്പോൾ താങ്കൾ പറയണം ഇന്ന് കോയമ്പത്തൂർ പോയി അവിടെ നല്ല ഇതെന്ന് പറഞ്ഞാൽ നാട്ടിൽ അവർ ഫസ്റ്റ് കേസ് ചെയ്യാൻ കോയമ്പത്തൂർ പോയി. വീട്ടുകാരൊന്നും പറയില്ല. നഴ്സറികളിലൊന്നുള്ള അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് വെറൈറ്റികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു പ്രത്യേകത എന്താണെന്നാൽ വേറെ മറ്റ് വീടുകളിലോ സ്ഥലത്തോ ഇല്ലാത്ത ചെടികളാണ് ഞാൻ പോയത്. പലതിനും വലിയ വില കൊടുക്കേണ്ടി വരില്ല. വില ഇപ്പോൾ വീട്ടിലെ മക്കളോടും ഞാൻ എൻ്റെ റൈറ്റ് പറയില്ല. ഇതിനെന്താ ഒക്കെ ഞാൻ പറയാം. അതൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്താണെന്ന് പറയും. ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അവസാനം ഞാനൊരു ബോൺസൈ ചെടി വാങ്ങിച്ചു. അതായത് ഫൈക്കസ് എന്ന് പറയും, ആരിൻ്റെ ഫാമിലി, അതിൻ്റെ റേറ്റ് ഞാൻ ഇന്നുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അതായത് 170,000 രൂപയാണ് അതിൻ്റെ ശരിക്കുള്ള റേറ്റ്. ഇപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ശരിക്കും ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ കാണുന്ന പോലെ ഈ ഒരു ചെടിയൊക്കെ കാണുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്, ഇതിന് ഈ പ്രത്യേകത ഉണ്ടത് അങ്ങനെ ഉണ്ടാവാൻ കാരണം ഞാൻ ഒരു നഴ്സറി പോയി ഇവിടെ അടുത്ത് തന്നെ അരനാട്ടുകാര, ഇതെന്താ മാഡം കൊടുക്കാം, അത് എടുത്തുള്ളൂ സാർ 5,000 രൂപയുള്ളൂ, അത്ര ചെറുതിനാണ് പറയണേ. അപ്പോൾ ഞാൻ ആലോചിച്ചു 5,000 രൂപയ്ക്ക് അത് കൊടുക്കാമെന്ന് പറഞ്ഞാലേ ഞാനൊന്ന് നോക്കട്ടെ. ചെടി ചെറുത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വലിപ്പം ഉണ്ടാക്കുന്ന കാര്യം എനിക്ക് ആരും പറയണ്ട. ഇതിൻ്റെയൊക്കെ പരിചരണം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. കാരണം ഓരോ ചെടിക്കും പല പല രീതികളൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെ നമ്മൾ പഠിച്ചെടുത്തത്? ഇത് വലിയ അപകടമാണ്, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരെ വരാൻ പറ്റുന്ന കാരണം. ചിലപ്പോൾ ഈ ഇത് പറഞ്ഞല്ലോ ഈ വണ്ടാക്കിൻ്റെ, അവർ പക്ഷെ പെട്ടെന്ന് ഡാമേജഡ് ആയിക്കൂടാന്നില്ല, അത് സ്വാഭാവികമാണ്. അപ്പോൾ അതിൽ നമ്മൾ വേറെ ചെയ്യേണ്ട കാര്യമില്ല, പോവും അതിനനുസരിച്ച് കാര്യം ഉണ്ടാക്കും. അതിപ്പം നമുക്കും ഇപ്പോൾ നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ ചെടികളൊക്കെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അത് എത്രത്തോളം മനസ്സിനൊരു ഉന്മേഷം നൽകുന്നത്? അത് മാത്രമാണ്. ഇപ്പം ഞാൻ താങ്കളോട് പറഞ്ഞത്, എൻ്റെ വൈഫ് 2 കൊല്ലം മുമ്പ് മരിച്ചു പോയിരുന്നു, ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പം സാധാരണ ഇടയ്ക്ക് ഇപ്പം വീട്ടിൽ വരും അങ്ങനെ ആളുകളൊക്കെ. ഒരു ആഫ്റ്റർ 8 o'clock 9 o'clock ഞാൻ ഒരു ഏകാന്തരാണ്. പിന്നെ ഒരാളോട് സംസാരിക്കാറില്ല. എത്ര വർഷമായി ശരിക്കും ഈ റിട്ടയർ ചെയ്തിട്ട്? റിട്ടയർ ചെയ്തിട്ട് ഞാൻ 2000 വിലക്ക് ഇപ്പോൾ ചെടി ചോദിച്ച് വരാറുണ്ടോ? കണ്ടമാനം ആളുകൾ വരും, പക്ഷേ ഞാൻ ഇവിടെ പൈസയ്ക്ക് ചെടി കൊടുക്കില്ല, ഫ്രീ കൊടുക്കുകയുള്ളൂ. പിന്നെ ഒന്ന് പിന്നെ ഇതിലുള്ളൊരു ഇതെന്താ വെച്ചാൽ ഇപ്പോൾ ഈ വരുന്ന ആളുകൾ വളരെ മനോഹരമായിട്ടുണ്ട് നന്നായി എന്ന് പറഞ്ഞൊരു, അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് തന്നെ ഈ ചെടികളാണ്. ഈ ചെടികളെ പരിചരിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫാണ്, അത് തന്നെയാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.